സംസ്ഥാനത്ത് ചെറിയ തോതിൽ വൈദ്യുതി നിയന്ത്രണം മെയ് 3 വരെ തുടർന്നേക്കും. കൽക്കരിക്ഷാമം നേരിടാൻ ഇന്നലെ 200 മെഗാവാട്ട് വൈദ്യുതി ലഭിച്ചെങ്കിലും ഉപഭോഗം കുറഞ്ഞതിനാൽ നിശ്ചയിച്ച പ്രകാരമുള്ള നിയന്ത്രണം വേണ്ടിവന്നില്ല. ഉപഭോഗം കുറയുകയാണെങ്കിൽ ഇന്ന് നിയന്ത്രണം ഒഴിവാക്കാനാകും. യൂണിറ്റിന് 20 രൂപ വരെ ചെലവഴിച്ച് വൈദ്യുതി വാങ്ങി ലോഡ് ഷെഡിംഗ് ഒഴിവാക്കാൻ KSEB തീരുമാനിച്ചതിനാൽ 15 മിനിറ്റ് നിയന്ത്രണം ക്രമേണ ഒഴിവാക്കുകയാണ്. എങ്കിലും പകരം വൈദ്യുതി പൂർണ്ണ തോതിൽ ലഭിച്ചു തുടങ്ങേണ്ടതുണ്ട്. അതിനാൽ മെയ് 3 വരെ സംസ്ഥാനത്തെ ചില ഫീഡറുകളിൽ ചെറിയ തോതിൽ നിയന്ത്രണം വേണ്ടിവരുമെന്നാണ് ബോർഡ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഉപഭോഗം കണക്കുകൂട്ടുമ്പോൾ മെയ് 3 400 മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവുണ്ടാകുമെന്ന് വിലയിരുത്തിയിട്ടുണ്ട്. അതിനാൽ അന്ന് നിയന്ത്രണം വേണ്ടിവരും. തുടർന്നുള്ള ദിവസങ്ങളിൽ കൽക്കരി പ്രതിസന്ധി വർദ്ധിക്കുകയും 400 മെഗാവാട്ടിലധികം വൈദ്യുതിയുടെ കുറവുമുണ്ടായാൽ 15 മിനിറ്റ് നിയന്ത്രണം നീക്കിയ തീരുമാനം ബോർഡിന് പുനഃപരിശോധിക്കേണ്ടി വരും. അടുത്ത 3 ദിവസം കൊണ്ട് ഈ എന്തെങ്കിലുമുള്ള ഭാഗിക നിയന്ത്രണം തന്നെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാനാണ് പരിശ്രമം. ഞാൻ 70% കോളി ഡിപ്പെൻഡന്റ് ആണ്. എന്റെ കോൾ സപ്ലൈ ഒരു 15% കൂടുതൽ ഹിറ്റായി കഴിഞ്ഞാൽ എനിക്ക് നിവൃത്തിയൊന്നുമില്ല. ഇപ്പോഴത്തെ പോലെയാണ് കൽക്കരി പ്രതിസന്ധിയെങ്കിൽ നിശ്ചയിച്ച ബദൽ വൈദ്യുതി മാർഗങ്ങൾ നടപ്പാക്കി മെയ് 31 വരെ ലോഡ് ഷെഡിംഗ് ഒഴിവാക്കാനാകും. കൽക്കരി ക്ഷാമം കാരണം കുറവുണ്ടായ വൈദ്യുതിക്ക് പകരം വാങ്ങിയ 200 മെഗാവാട്ട് ഇന്നലെ ആന്ധ്രയിൽ നിന്ന് ഉറപ്പാക്കിയിരുന്നു. എന്നാൽ ഇതിൽ 145 മെഗാവാട്ടിന്റെ ആവശ്യമേ ഉണ്ടായുള്ളൂ. ഉപഭോഗം കുറയ്ക്കണമെന്ന ബോർഡിന്റെ അഭ്യർത്ഥന കണക്കിലെടുത്ത് ഹൈടെൻഷൻ ഉപഭോക്താക്കൾ ഉപഭോഗം കുറച്ചതിനാൽ ഇന്നലെ ചെറിയ നിയന്ത്രണമാണ് പീക്ക് സമയത്ത് നടപ്പാക്കിയത്. അതേസമയം ഇന്ന് 200 മെഗാവാട്ട് കിട്ടുമെന്ന് ഉറപ്പുമില്ല. എങ്കിലും കോഴിക്കോട് നല്ലളം താപനിലയത്തിൽ നിന്ന് ഉൽപാദനം തുടങ്ങിയത് ആശ്വാസമാണ്. ഇന്നും വൈദ്യുതി ഉപഭോഗം ഇന്നലത്തെ പോലെ കുറവാണെങ്കിൽ രാത്രി 15 മിനിറ്റ് നിയന്ത്രണം ഒഴിവാക്കുകയോ ഇളവ് നൽകുകയോ ചെയ്യും. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.